ആരാണോ ഓഷോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓഷോയുടെ ഓഷോ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഓഷോ പറയുന്നത് ഞാൻ കേവലം ഞാൻ തന്നെയാണ് എന്നാണ്. ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളല്ല, ഞാൻ പ്രത്യേകം ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളല്ല, ഞാൻ ക്രിസ്തുവല്ല, മിശിഹായല്ല, കേവലം സാധാരണ ഒരു വ്യക്തി നിങ്ങളെപ്പോലെ തന്നെ. ഇങ്ങനെയാണ് ഓഷോ പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യകർത്താവ് പറയുന്നത് എന്നാലത് തീർത്തും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓഷോ മറുപടി പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം, കാരണം നിങ്ങൾ ഉറക്കത്തിലാണ് ഇപ്പോഴും, എന്നാൽ എനിക്ക് ആ ഒരു അനുഭൂതി ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഉണർന്നവനാണ് എന്ന് ഓഷോ പറയുന്നുണ്ട്. ഒരിക്കൽ ഞാനും ഉറക്കത്തിലായിരുന്നു, എന്നാൽ നിങ്ങൾക്കും ഉണരാൻ ഈ നിമിഷം തന്നെ സാധിക്കും. അങ്ങനെയാണ് ഓഷോ പറയുന്നത്. അതുകൊണ്ട് വ്യത്യാസം ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കാലിഫോർണിയയിലെ റോബർട്ട ഗ്രീനിയുമായിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നതാണ്. ആധ്യാത്മികം എന്നുള്ള ഒരു വാക്ക് സാധാരണ ആളുകൾ എങ്ങനെയാണോ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഞാനും കേട്ടിട്ടുള്ളത്. ഞാനൊരു പള്ളിയിലോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഗ്രന്ഥം പഠിച്ച് അതുമായിട്ട് അതാണ് ശരിയെന്ന് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ ആധ്യാത്മികതയ്ക്ക് ഒരു വേറിട്ട ഒരു വഴിയിലൂടെയാണ് ഞാനതിനെ കാണുന്നത്. അത് ആധ്യാത്മികത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവവുമായിട്ടോ ബന്ധപ്പെട്ട് ഒരു ആശ്രിതമായിട്ട് ആശ്രയിച്ച് നിൽക്കേണ്ട ഒന്നല്ല എന്നാണ് തീർത്തും ഞാൻ വിശ്വസിക്കുന്നത്. ഈ ദൈവികത അല്ലെങ്കിൽ പറയുന്ന ഈ ആത്മീയത ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് ഏകനായിരിക്കുമെന്ന്, അത് ശൂന്യതയിൽ മാത്രമാണ് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു സത്യത്തെയും കണ്ടെത്തിയിട്ടില്ല. സത്യം ആളുകളുടെ ഏകാന്തതയിലാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ദർശനങ്ങളും ഒരുപാട് ഉപനിഷത്തുകൾ അങ്ങനെയൊക്കെ കുറേ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഉദ്ഭവം ധ്യാനത്തിലാണ്, ശൂന്യതയിലാണ്. അപ്പോൾ ധ്യാനം ചെയ്യുന്ന സമയത്താണ് പല പല ഉള്ളിൽ നിന്നൊരു ദർശനം പോലെ പല പല ചിന്തകളും പല പല തോന്നലുകളും ഉണ്ടായിട്ട് അത് ബുക്കിൽ പകർത്തി വെച്ചിട്ടാണ് പല പല ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുപോലെയുള്ള ഏത് മഹത് ഗ്രന്ഥങ്ങളായാലും ആചാര്യന്മാരും അല്ലെങ്കിൽ പ്രവാചകന്മാരും ഗുരുക്കന്മാരും എന്നാൽ അവരെല്ലാം എഴുതിയിട്ടുള്ളത് ആ ശൂന്യതയിൽ നിന്നാണ്. ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ആ ഒരു പരമോന്നതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വരുന്ന ആ ദർശന വാക്കുകളാണ് ബുക്കുകളിൽ രചിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഇതൊരു സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്നും കിട്ടും? എന്നെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു സ്വയം കണ്ടെത്തലാണ്. എനിക്കെന്തെങ്കിലും ഒന്ന് കണ്ടെത്തണമെന്ന് വെച്ചാൽ, എനിക്ക് ആധ്യാത്മികത എന്താണെന്ന് അറിയണമെങ്കിൽ അതിനെ വേറെ ആർക്കും സഹായിക്കാൻ സാധിക്കില്ല, അത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം. ആണ് ഓഷോയുടെ ഒരു കാഴ്ചപ്പാട്. ഓഷോ ജനിച്ചത് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ കച്ചുവാഡ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഓഷോ ജനിച്ച ഗ്രാമം ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. അവിടെ ഒരു സ്കൂളോ ഒരു പോസ്റ്റ് ഓഫീസോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഓഷോയുടെ ആത്മകഥയിൽ പറയുന്നത്. വളരെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ആത്മകഥയിൽ പറയുന്നത്. ഓഷോ പിന്നീട് വളർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ആ കൊച്ചു ഗ്രാമത്തിലുള്ള ആളുകളെ പോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് ഓഷോ പറയുന്നത്. 1931 ഓഷോയുടെ ജനനം. ഓഷോ വെച്ചിട്ടുള്ളത് ഓഷോ ജനിക്കുന്ന സമയത്ത് 4 ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ 4 അമ്മയെ ഭാബി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഓഷോയും
ഓഷോയുടെ അമ്മയെ ബാബി എന്നാണ് വിളിച്ചിരുന്നത്. ഓഷോയെ വളർത്തിയത് അമ്മ വഴിക്കുള്ളൊരു മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. ആ മുത്തശ്ശനും മുത്തശ്ശിയും അവർ മാത്രമായിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ശേഷം അവർക്കൊരു അനന്തരാവകാശിയെ വേണം. അപ്പോൾ അത് സമ്മതിച്ചുകൊണ്ടാണ് ഓഷോയുടെ അച്ഛനും അമ്മയും ഓഷോയെ അവരുടെ അടുത്ത് ഓഷോയെ വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചത്. ബാല്യകാലത്ത് തന്നെ ഏകാന്തമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ഓഷോ അനുഭവിച്ചിരുന്നത്.